വ്യാജ ആധാരം നിർമ്മിച്ച് സ്ഥലം തെട്ടിയെടുക്കുന്ന മാഫിയ ജില്ലയിൽ സജീവം വെങ്ങിണിശേരി സ്വദേശിക്ക് നഷ്ടപ്പെട്ടത് പട്ടികജാതി വികസന വകുപ്പ് ഭൂരഹിത ഭവനരഹിത പുനരധിവാസ പദ്ധതി പ്രകാരം അനുവദിച്ച കിടപ്പാടം വെങ്ങിണിശ്ശേരി കൂട്ടാലക്കുന്നിൽ സർക്കാരിന്റെ പദ്ധതി പ്രകാരം ലഭിച്ച സ്ഥലത്ത് വീട് പണിത പട്ടികജാതി കുടുംബമാണ് തട്ടിപ്പിനിരയായത് പട്ടികജാതി വികസന വകുപ്പ് നൽകിയ മൂന്ന് സെന്റിനൊപ്പം പണം കൊടുത്തു വാങ്ങിയ രണ്ട് സെന്റ് ഭൂമി കൂടി കൂട്ടിച്ചേർത്ത് ആ ഭൂമിയിൽ വീട് പണിത കളപ്പൂര് പറമ്പിൽ സദാനന്ദന്റെ ഭാര്യ രേണുകയുടെ കുടുംബമാണ് മാഫിയയുടെയും ഭൂമാഫിയയുടെയും വഞ്ചനയ്ക്കിരയായത് പട്ടികയാതെ വികസന വകുപ്പ് നൽകിയ മൂന്ന് സെന്റിനൊപ്പം ഇവർ പണം കൊടുത്തു വാങ്ങിയ രണ്ട് സെന്റ് ഭൂമി മുക്തിയാർ നൽകി രേണുകയുടെ ചികിത്സാവശ്യത്തിനായി സ്വകാര്യ വ്യക്തിയിൽ നിന്നും പണം പലിശയ്ക്ക് വാങ്ങിയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ വൃക്കരോഗവും ക്യാൻസറും ബാധിച്ച് രേണുക മരിച്ചു മുതലും പലിശയും കൊടുത്തു തീർത്തിട്ടും മുക്തിയാർ തിരിച്ചു നൽകാൻ പലിശ ഇടപാട് നടത്തിയയാൾ തയ്യാറായില്ല ഒടുവിൽ പലിശ ഇടപാടുകാരൻ ആവശ്യപ്പെട്ട വലിയ തുക കടം വാങ്ങി കൊടുത്തു തീർത്തപ്പോഴാണ് ഭൂമിയുടെ രേഖകൾ തിരികെ നൽകിയത് രേഖകൾ സഹോദരിയുടെ വിവാഹത്തിനായി സൊസൈറ്റിയിൽ ഈട് നൽകാൻ കൊടുത്തപ്പോഴാണ് ഭൂമിയുടെ വ്യാജ പ്രമാണം നൽകി കബളിപ്പിച്ചതായി തിരിച്ചറിഞ്ഞതെന്ന് കളപ്പുരയ്ക്കൽ സദാനന്ദന്റെ മകൻ സരോഷ് പറയുന്നു പിന്നീട് ഞാൻ വായ്പ വയ്ക്കാൻ നോക്കിയപ്പോഴാണ് അതറിയണത് ഇത് എനിക്ക് തന്നിട്ടുള്ള ആധാരം അറിയണം ഞാൻ ഇതിനെപ്പറ്റി കൂടുതലാന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് രണ്ടായിരത്തി നാലിലെ അമ്മ കൊടുത്ത മുക്തിയാറ് ചൊരണ്ടി അഞ്ച് സെന്റ് ആക്കി അത് രജിസ്റ്റർ ചെയ്ത് പട്ടികാധികാരിക്ക് തന്ന മൂന്ന് ഭൂമി അടക്കം അഞ്ച് സെന്റിന്റെ ഒറ്റ ആധാരാക്കി മറ്റൊരാൾക്ക് മറച്ചു കൊടുക്കുകയാണ് ചെയ്ത് അയാളാണ് എനിക്ക് ആധാരം തിരിച്ചു തന്നത് കള്ളാധാരാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഈ ഭൂമി പണയം വെക്കാനോ വിൽക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയില് ആകെ വഴിമൂട്ടി നിൽക്കുകയാണ് മുക്തിയാർത്തി ഇരുതി രണ്ട് സെന്റിന് പകരം അഞ്ച് സെന്റ് എന്നാക്കി വ്യാജ ആധാരം ചമച്ച് പണയം വെച്ച രണ്ട് സെന്റിന് പകരം അഞ്ച് സെന്റ് ഭൂമി മറ്റൊരാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തായിരുന്നു തട്ടിപ്പ് വ്യാജാധാരമാണെന്ന് വ്യക്തമായതോടെ ഭൂമി പണയം വയ്ക്കാനോ വിൽക്കാനോ കഴിയാത്ത ദയനീയ അവസ്ഥയിലാണ് ഈ കുടുംബം മുക്തിയർത്തിരുത്തി വ്യാജാധാരം നിർമ്മിച്ച കാട്ടൂർ കാറളം കാട്ടിലപ്പാറ മണികണ്ഠൻ സഹോദരിയുടെ മകൻ വെങ്ങണിശ്ശേരി മുണ്ടനാട്ട് ഷിബിൻ എന്നിവർക്കെതിരെ സരോഷ് കേസ് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ വ്യാജാധാരം നിർമ്മിക്കാൻ കൂട്ടുനിന്ന സബ് രജിസ്ട്രാർക്കെതിരെയും നടപടി വേണമെന്ന് പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് സർക്കാർ നൽകിയ ഭൂമിക്കൊപ്പം ഏറെ കഷ്ടപ്പെട്ട് സമ്പാദിച്ച രണ്ട് സെന്റ് സ്ഥലവും അധ്വാനിച്ചുണ്ടാക്കിയ കിടപ്പാടവും ഇനി എന്തു ചെയ്യുമെന്നറിയാതെ സാങ്കേതിക കുരുക്കിൽ നിന്നും തലയൂരാൻ പാടുപെടുകയാണ് ഈ കുടുംബം വർഷങ്ങൾക്ക് മുമ്പ് റോഷൻ ആൻഡു സംവിധാനം ചെയ്ത ഇവിടം സ്വർഗ്ഗമാണ് എന്ന ചിത്രത്തിൽ ആവിഷ്കരിച്ചതുപോലെ വ്യാജപ്രമാണം നിർമ്മിച്ച് സ്ഥലം തട്ടിയെടുക്കുന്ന മാഫിയകൾ ജില്ലയിലും തഴച്ചു വളരുകയാണെന്നതിന്റെ ഉത്തമ ദൃഷ്ടാന്തം കൂടിയായി മാറുകയാണ് ഈ പട്ടികജാതി കുടുംബത്തിന്റെ ദുരവസ്ഥ ടി ന്യൂസ് തൃശൂർ